അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ കെ എസ് എഫ് ഇ ഇൻ അസോസിയേഷൻ വിത്ത് ജോയാലുക്കാസ്. വാവ്, ഇയാളുടെ മുടിക്ക് ഇപ്പൊ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിനും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 18 ശനിയാഴ്ച. ഉത്തരാഖണ്ഡ് രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിൽ. കുടുങ്ങിക്കിടക്കുന്ന 40 തൊഴിലാളികളെ പുറത്തെടുക്കാനുള്ള രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടി. ഹൈപവർ ഓഗർ ഡ്രില്ലിംഗ് യന്ത്രം സ്തംഭിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. 24 മീറ്റർ തുരന്നതിനു ശേഷമാണ് യന്ത്രത്തിന് കേടുപാടുകൾ സംഭവിച്ച് പ്രവർത്തനം നിലച്ചത്. അതേസമയം മറ്റൊരു ഡ്രില്ലിംഗ് യന്ത്രം ഇൻഡോറിൽ നിന്നും വിമാനമാർഗം ഇന്ന് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ പാത ഒരുക്കുന്നതിന് 60 മീറ്റർ വരെ തുരക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നയിക്കുന്ന നവകേരള സദസ്സിന് ഇന്ന് മഞ്ചേശ്വരത്ത് തുടക്കം. വൈകിട്ട് 3:30 ഉദ്ഘാടനം. നവകേരളത്തിന്റെ ഭാവി വികസന സാധ്യതകളും കൈവരിച്ച നേട്ടങ്ങളും പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിനും ജനങ്ങളുമായി സംവദിക്കുന്നതിനുമായിട്ടാണ് സംസ്ഥാന സർക്കാർ നവകേരള സദസ്സ് നടത്തുന്നത്. നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും പര്യടനം നടത്തും. ഡിസംബർ 23 വൈകിട്ട് 6 തിരുവനന്തപുരം വട്ടിയൂർക്കാവിലാണ് സമാപനം. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നവകേരള സദസ്സിനുള്ള യാത്രയ്ക്കായി സഞ്ചരിക്കാനുള്ള ആഡംബര ബസ് ഇന്ന് രാവിലെയോടെ മഞ്ചേശ്വരത്ത് എത്തും. ഇന്നലെ വൈകിട്ട് 6:30 ബംഗളൂരുവിലെ ലാൽബാഗിലെ ബസ് നിർമ്മാണ യാർഡിൽ നിന്ന് കേരളത്തിലേക്ക് പുറപ്പെട്ടത്. കറുപ്പ് നിറത്തിൽ ഗോൾഡൻ വരകളോടെയുള്ള ഡിസൈനുള്ള ബസ് ബാംഗ്ലൂരുവിലെ SM കണ്ണപ്പ ഓട്ടോമൊബൈൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നിർമ്മിച്ചത്. നവകേരള സദസ്സിനു വേണ്ടി ഇറക്കിയ ആഡംബര ബസ്സിന് KSRTC MD ശുപാർശയിൽ പ്രത്യേക ഇളവുകൾ നൽകി സർക്കാർ വിജ്ഞാപനം. മുൻനിരയിലെ കസേര 180 ഡിഗ്രി കറക്കാനും ബസ് നിർത്തിയിടുമ്പോൾ സ്പ്ലിറ്റ് AC പ്രവർത്തിപ്പിക്കാനായി പുറത്തുനിന്നുള്ള വൈദ്യുതി കണക്ഷൻ നൽകാനും അനുമതി നൽകിയതിനൊപ്പം കോൺട്രാക്ട് കാരേജ് വാഹനങ്ങൾക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന വെള്ളനിറത്തിന് പകരം ചോക്ലേറ്റ് ബ്രൌൺ നിറം നൽകാനുള്ള അനുമതിയും വിജ്ഞാപനത്തിലുണ്ട്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചെന്ന പരാതിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അന്വേഷണം വേണമെന്ന് DGP ആവശ്യപ്പെട്ടു. 3 ദിവസത്തിനകം വിശദീകരണം നൽകാൻ കോൺഗ്രസ് പാർട്ടിയോടും ആവശ്യപ്പെട്ടു. കെ സുരേന്ദ്രൻ നാളിതുവരെ വ്യാജ ആരോപണമല്ലാതെ ഒന്നും നടത്തിയിട്ടില്ലെന്നും വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചെന്ന പരാതിയിൽ ഏത് അന്വേഷണവും നടക്കട്ടെയെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. തെരഞ്ഞെടുപ്പ് സുതാര്യമായിരുന്നു എന്നതിൽ തങ്ങൾക്ക് യാതൊരു ആശങ്കയില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ചെന്ന വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൌരവത്തോടെ കാണണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വരാനിരിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ വ്യാപകമായി കള്ളവോട്ട് ചെയ്യാനുള്ള നീക്കമാണോയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ പുതിയ നിരക്ക് നിർണ്ണയിക്കാൻ 3-അംഗ സമിതിയെ ഭക്ഷ്യമന്ത്രി GR അനിൽ നിയോഗിച്ചു. ഭക്ഷ്യ സെക്രട്ടറി, സപ്ലൈകോ CMD, പ്ലാനിംഗ് ബോർഡ് അംഗം എന്നിവരടങ്ങുന്നതാണ് സമിതി. CPMഉം കോൺഗ്രസും പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടി നടത്തുന്ന കോഴിക്കോട്ട് ഇസ്രയേൽ അനുകൂല പരിപാടിയുമായി BJP. ക്രൈസ്തവ സഭാ നേതാക്കളെയും ക്ഷണിക്കും. December 2 വൈകിട്ട് മുതലക്കുളത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. ഇനി രണ്ടുപേരും അധികം ചിന്തിച്ച് കണക്കൂട്ടി മൂടുകളയണ്ട. സ്വർണം KSFൽ ഉണ്ടാക്കി അല്ല പിന്നെ സ്വർണ വിലക്കിലിങ്ങനക്കിലിങ്ങനല്ലോ. KSFE ഗോൾഡ് ലോൺ ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ടതില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾക്കാണ് KSFE ഗോൾഡ് ലോൺ. അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. നെല്ല് സംഭരണത്തിന് 200 കോടി രൂപ കൊടുത്തു. 1 മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുത്തു തുടങ്ങി. ജനകീയ ഹോട്ടലുകൾക്കും ആശാവർക്കർമാർക്കും ധനസഹായം കൊടുത്തു. അപേക്ഷയിൽ കുത്തും കോമയും ഇല്ലെന്ന് പറഞ്ഞവരെ കേരളത്തിന് അർഹമായ പണം കേന്ദ്രം തടയുകയാണെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക എന്ന് നൽകുമെന്നതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് മുന്നിൽ ഉറപ്പു നൽകാനാവാതെ സർക്കാർ. ഈ വർഷം ജൂലൈ വരെയുള്ള കണക്കനുസരിച്ച് 13,000 കോടി രൂപയാണ് കുടിശ്ശികയെന്നാണ് ധനവകുപ്പിന്റെ കണക്ക്. കുടിശ്ശിക എന്ന് നൽകുമെന്ന് December 11 സർക്കാർ അറിയിച്ചില്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് തീയതി തീരുമാനിക്കുമെന്നും ട്രിബ്യൂണൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി ഒഴിവുകഴിവായി സ്വീകരിക്കാനാവില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. 10 വർഷത്തിൽ കൂടുതൽ സേവന കാലാവധിയുള്ള അംഗനവാടി വർക്കർമാർക്കും
ഹെൽപ്പർമാർക്കും നിലവിലുള്ള വേതനത്തിൽ നിന്ന് 1000 രൂപ വർദ്ധിപ്പിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. 88,977 പേർക്ക് നേട്ടം ലഭിക്കും. മറ്റുള്ളവർക്കെല്ലാം 500 രൂപയുടെ വർധനയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 2022 ഡിസംബർ മുതൽ 2023 ഓഗസ്റ്റ് വരെയുള്ള ജനകീയ ഹോട്ടലുകൾക്കുള്ള സബ്സിഡി കുടിശ്ശികയായ 41.09 കോടിയിൽ 33.6 കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവ്. ജനക്ഷേമ പദ്ധതിയായ വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ആരംഭിച്ചവയാണ് ജനകീയ ഹോട്ടലുകൾ. കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗത്വ വിഷയത്തിൽ പാർട്ടി തലത്തിൽ കൂടിയാലോചനകൾ നടന്നിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീർ. പാർട്ടി തലത്തിൽ കൂടിയാലോചന നടക്കാത്തതിനാൽ അതിനു മുമ്പ് പ്രതികരിക്കുന്നതിൽ അർത്ഥമില്ലെന്നും സാദിഖലി തങ്ങളുമായി കൂടിയാലോചിച്ച് നിലപാട് പറയുമെന്നും ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ സമൂഹമാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന ടീമിന്റെ സേവന കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടി. 12 പേരടങ്ങുന്ന സംഘത്തിന് പ്രതിവർഷം 80 ലക്ഷം രൂപയാണ് ശമ്പളം. നവകേരള സദസ്സിന് 1 ലക്ഷം രൂപ നൽകണമെന്ന സർക്കാർ ഉത്തരവ് അംഗീകരിക്കില്ലെന്ന് ചാലക്കുടി നഗരസഭ. സെക്രട്ടറി പണം നൽകിയാൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ചെയർമാൻ എബി ജോർജ് പറഞ്ഞു. നവകേരള സദസ്സിന്റെ പേര് പറഞ്ഞ് 2 ആഴ്ചയായി ജീവനക്കാർ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ മുടക്കിയെന്ന് ആരോപിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന ഭരണപക്ഷം നഗരസഭാ ഓഫീസ് ഉപരോധിച്ചു. ആക്സിസ് ബാങ്കിനും മണപ്പുറം ഫിനാൻസിനും പിഴ ചുമത്തി റിസർവ് ബാങ്ക്. സാമ്പത്തിക സേവനങ്ങളുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ലംഘിച്ചതിനാണ് ആക്സിസ് ബാങ്കിന് 90.92 ലക്ഷം രൂപയും മണപ്പുറം ഫിനാൻസിന് 42.78 ലക്ഷം രൂപയും റിസർവ് ബാങ്ക് പിഴ ചുമത്തിയത്. KYC ചട്ടങ്ങൾ, ലോണുകളും അഡ്വാൻസുകളും, റിസ്ക് കൈകാര്യം ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നിവയിൽ RBI പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗവും മദ്യപിച്ച് നടക്കുന്നവരാണെന്ന് തൃശൂർ മേയർ MK വർഗീസ്. തനിക്കെതിരെ ഉയർന്ന അമൃത് പദ്ധതിയിലെ 20 കോടിയുടെ ക്രമക്കേട് ആരോപണം തള്ളിക്കൊണ്ടാണ് മേയറുടെ പ്രസ്താവന. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മുൻ സെക്രട്ടറി രാകേഷ് കുമാർ ചെയ്ത കുറ്റം മറയ്ക്കാൻ എഴുതി തയ്യാറാക്കിയതാണ് ആരോപണങ്ങളെന്നും MK വർഗീസ് പറഞ്ഞു. Kalyanam, inspired by the epic love story of Ramayana, crafted by Choya Lucas, world's favorite jeweler. തങ്ങൾക്ക് സ്വയംഭരണാധികാരം ആവശ്യമാണെന്ന വലിയ സന്ദേശം ആഗോള ദക്ഷിണ രാജ്യങ്ങളുടെ 2 സമ്മേളനങ്ങൾ ലോകത്തിന് നൽകിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G20 പോലെ പ്രധാനപ്പെട്ട വേദിയിൽ ഈ രാജ്യങ്ങളുടെ ശബ്ദം അജണ്ടയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഇന്ത്യക്ക് അഭിമാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വോയ്സ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടിയുടെ സമാപന നേതൃസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെലങ്കാന സാക്ഷിയാകാൻ പോകുന്നത് കോൺഗ്രസ് കൊടുങ്കാറ്റിനെന്നും ഭരണകക്ഷിയായ BRS തോറ്റു തുന്നം പാടുമെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി. ഖമ്മം ജില്ലയിലെ പിനപാകയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 മാസത്തിന് ശേഷം കർണാടകയിൽ പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിച്ച് BJP. മുൻ കർണാടക ഉപമുഖ്യമന്ത്രിയായിരുന്ന വക്കലീഗ വിഭാഗക്കാരനുമായ BJP നേതാവ് R. അശോകയെയാണ് പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചത്. നിയമസഭയിലേക്കുള്ള 2ാം ഘട്ട വോട്ടെടുപ്പ് നടന്ന ഛത്തീസ്ഗഡിൽ 5 മണിവരെ 68.15% മധ്യപ്രദേശിൽ 71.16% പേർ വോട്ട് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് ദിനത്തിൽ 2 സംസ്ഥാനങ്ങളിലും പലയിടത്തായി അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഛത്തീസ്ഗഡിലെ ഗരിയാബന്ദിൽ മാവോവാദി ആക്രമണത്തിൽ ITBP ജവാൻ കൊല്ലപ്പെട്ടു. മധ്യപ്രദേശിലെ ഛത്തർപൂരിലെ രാജ്നഗർ മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. UAE കനത്ത മഴ. ദുബൈയിലും ഷാർജയിലും ശക്തമായ മഴ മൂലം റോഡുകളിൽ വെള്ളം കയറി. വാഹന ഗതാഗതവും വിമാന സർവീസുകളും തടസ്സപ്പെട്ടു. ഗാസയിലെ അൽഷിഫ ആശുപത്രിയിൽ 2 ദിവസത്തിനിടെ 24 രോഗികൾ മരിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരുന്ന 27 മുതിർന്നവരും 7 കുഞ്ഞുങ്ങളും മരിച്ചതായി തിങ്കളാഴ്ച ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. ജനറേറ്ററുകളിൽ ഇന്ധനം തീർന്നതിനാൽ ജീവൻ രക്ഷാ ഉപാധികൾ പ്രവർത്തിക്കാതെ ആയതോടെയാണ് രോഗികൾ കൂട്ടത്തോടെ മരിക്കുന്നത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നാളെ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ ലോകകപ്പ് ഫൈനലിന് എയർഷോ.
ഇന്ത്യൻ വായുസേനയുടെ സൂര്യകിരൺ എയറോബാറ്റിക് സംഘമായിരിക്കും സ്റ്റേഡിയത്തിന് മുകളിൽ 10 മിനിറ്റ് നേരം നീണ്ടു നിൽക്കുന്ന എയർ ഷോ നടത്തുക. എയർ ഷോയ്ക്കുള്ള റിഹേഴ്സൽ തുടങ്ങിയതായി റിപ്പോർട്ടുകൾ. അതേസമയം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം മത്സരം കാണാൻ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. വാർത്തകൾ വിരൽ തുമ്പിൽ.